ഹായ് എവറി വൺ, വെൽക്കം ടു ദിശ അക്കാഡമി. സോ നമ്മുടെ NTPC നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഈ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ അല്ലെങ്കിൽ ഹോം മേക്കേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ കറക്റ്റായിട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അറിയത്തില്ല. വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ശേഷം കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ഒരു സമയം മാറ്റിവെക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ? അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് പഠിക്കാതിരുന്നു, എക്സാമുമായിട്ടുള്ള ടച്ച് പോയി, ഇനി എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യണം എന്നറിയത്തില്ല. പഠിച്ചു കഴിഞ്ഞാലും റിവിഷൻ ചെയ്യാൻ സമയമില്ല, സമയം തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ക്ലാരിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ഒരു ഹോം മേക്കറായിട്ടിരുന്നിട്ട് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് വുമൺ ആയിട്ടിരുന്നിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഒബ്വിയസ്ലി അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള, നമ്മൾ കുറച്ച് എക്സ്ട്രാ എഫേർട്സ് എടുക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, അങ്ങനെ ആയിരുന്നിട്ടും അത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും പഠിച്ച് ജോലി വാങ്ങിയ ഒരുപാട് എക്സാമ്പിൾസ് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു നീഡാണ് അല്ലേ, നമുക്ക് ഒരു അത്യാവശ്യമുണ്ട്. അതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്, എനിക്ക് ഈ ജോലിയുടെ അത്യാവശ്യമുണ്ടോ? എനിക്ക് അത്യാവശ്യമുണ്ട്, എനിക്ക് ഈ ജോലി വേണമെന്ന് നിങ്ങൾ തന്നെ വളരെ എന്താ പറയുക, ഒരു ദൃഢനിശ്ചയത്തോടുകൂടി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നം അവിടെ സോൾവ് ആയി. നമ്മുടെ എന്താ പറയുക, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലേ, നമുക്ക് കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാര്യം നോക്കണം, വീട്ടിലെ ബാക്കിയുള്ളവരുടെ കാര്യം നോക്കണം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ, ഈ ബുദ്ധിമുട്ടുകളുടെ ഇടയിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് സമയം കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പക്ഷേ അത് പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും വരുന്ന NTPC ലിസ്റ്റിൽ നിങ്ങളുടെ പേരും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഒന്ന് ഈസി ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം അറിയേണ്ടത് എക്സാം സ്ട്രക്ചറാണ്. ഓക്കെ, എക്സാം സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എക്സാമിന് ആദ്യം നിങ്ങൾ സിലബസ് മനസ്സിലാക്കുക. എക്സാമിന് എന്തൊക്കെ ചോദിക്കും, എന്തൊക്കെ ചോദിക്കത്തില്ല, ഏതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്, കോർ ടോപ്പിക്കുകൾ എന്താണ്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സാമിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ ഏറ്റവും ആദ്യം തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വലിച്ചു വാരി പഠിച്ചിട്ട് കാര്യവും അതിനുള്ള സമയവും നമുക്കില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, മാക്സിമം കാര്യങ്ങൾ ഏറ്റവും ഇഫക്റ്റീവായിട്ട് പഠിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എക്സാമിൻ്റെ പാറ്റേൺ എന്താണ്, എത്ര മാർക്കിനാണ് എക്സാം വരുന്നത്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കി എടുക്കുക. ഓക്കെ, എക്സാമിൻ്റെ സിലബസ് നോക്കുക, നോട്ടിഫിക്കേഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് സിലബസ് കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ എക്സാമുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കുക, നിങ്ങൾ ഏജ് ലിമിറ്റ് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും എന്നുള്ള കാര്യം നോക്കുക, സിലബസ് നോക്കുക, ഇതിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ സ്ട്രോങ് പോയിൻറ്റ്സ്, വീക്ക് പോയിൻറ്റ്സ് എന്ന് നോക്കുക. നിങ്ങൾക്ക് ചിലപ്പം കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മാത്സ് നല്ലോണം അറിയുന്ന ഒരാളായിരിക്കും. അപ്പം അത് ഒരു ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ചിലർക്കുള്ള മാത്സ് എനിക്ക് പണ്ടേ മോശമാണ്, പക്ഷേ എനിക്ക് GK നല്ലോണം അറിയാം അല്ലേ. എല്ലാവരും ഏതെങ്കിലും ഒരു കാര്യത്തിൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്ട്രോങ് പോയിൻറ്റ്സ് ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടെത്തുക. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഒരു സമയം നമ്മുടെ ഫ്രണ്ടിലുണ്ട്. നോട്ടിഫിക്കേഷൻ ടൈം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ, പക്ഷേ ഇനി അങ്ങോട്ട് നമുക്കതില്ല അല്ലേ. ഇനി അങ്ങോട്ട് എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ട് ഞാൻ പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കില്ല. കാരണം ഇപ്പോൾ ALP GA ഡേറ്റ് വന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ഡേറ്റ് വന്ന് ഒരു 40 ദിവസത്തിനകത്ത് എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അത്ര സമയമേ ചിലപ്പോൾ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ NTPC കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോഴേ എക്സാം ഫ്രണ്ടി കണ്ടുകൊണ്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നു, എക്സാമിൻ്റെ സ്ട്രക്ചർ എന്താണ്, സിലബസ് എന്താണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഒരു താല്പര്യം അനുസരിച്ച്, നിങ്ങളുടെ ജീവിത സാഹചര്യം അനുസരിച്ചുള്ള സമയം നിങ്ങൾക്ക് കണ്ടെത്താം. പക്ഷേ നമുക്ക് ഒരു നോർമൽ ആസ്പിരൻറ്റിനെ പോലെ 8 മണിക്കൂറോ 9 മണിക്കൂറോ ചിലപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ പറ്റിയെന്ന് വരില്ല. നമുക്ക് കിട്ടാൻ പോകുന്നത് 2 മണിക്കൂറോ 3 മണിക്കൂറോ ആയിരിക്കും. അപ്പോൾ ആ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി നമുക്ക് ഈ 2 to 3 hours കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, എന്നും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ 2 to 3 hours നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കംഫർട്ട് അനുസരിച്ചുള്ള സമയം ചൂസ് ചെയ്യുക. നോർമലി ഒക്കെ പഠിക്കുന്ന ആൾക്കാരുടെ ആസ്പിരൻസിൻ്റെ അടുത്ത് നമ്മൾ പറയുന്നത് രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കാനും അല്ലെങ്കിൽ രാത്രി പഠിക്കാനും ആണ്. പക്ഷേ ഒരു ഹോം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഐഡിയലായിട്ടുള്ള രാവിലെയും രാത്രിയും നിങ്ങൾ പലപ്പോഴും ബിസി ആയിരിക്കും. കാരണം രാവിലെ ആണെങ്കിൽ കുട്ടികളുള്ളവരാണെങ്കിൽ സ്കൂളിൽ പോകേണ്ടി വരും, ഹസ്ബൻഡിന് ചിലപ്പോൾ ജോലിക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ടി വരും അല്ലെ. ഇതൊക്കെ
നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ്, നമുക്കത് ചെയ്തേ പറ്റും. അപ്പോൾ രാവിലെയും നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ബിസി ആയിരിക്കും, രാത്രിയും ജോലിയെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ സ്കൂളൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് വീട്ടിൽ വരുന്ന സമയം അവരുടെ കൂടെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യേണ്ട സമയമായിരിക്കും. മാത്രമല്ല ഡിസ്ട്രാക്ഷൻസും ഉണ്ടാകും. നമ്മൾ ഫുഡ് എടുത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, എന്തെങ്കിലും കാര്യത്തിന് നമ്മളെ വിളിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്ക് ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളും ഇല്ലാത്തൊരു സമയം വേണം നിങ്ങൾ കണ്ടെത്താൻ. എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ലഞ്ചൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങൾക്കത് വളരെ നല്ലതായിരിക്കും. കാരണം വീട്ടിൽ കുട്ടികൾ ഉണ്ടാവില്ല, ഹസ്ബൻഡ് ഉണ്ടാവത്തില്ല, പിന്നെ ഇൻലോസോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും അമ്മയോ അങ്ങനെയുള്ളവർ മാത്രമേ കാണൂ. അപ്പോൾ ഫുഡൊക്കെ കറക്റ്റ് സമയത്താണെങ്കിൽ നല്ലക്കും ആ ഒരു സമയം കുറച്ച് ഫ്രീ ആയിട്ട് കിട്ടും. ആ ഒരു സമയത്തെങ്കിലും നിങ്ങളൊരു 3 to 4 hours അല്ലെങ്കിൽ മിനിമം ഒരു 3 hours എങ്കിലും ഡെയിലി കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത്ര പഠിക്കാൻ വേണ്ടി ഐഡിയൽ ആയിട്ടുള്ളൊരു സമയമല്ല അതെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ ആ സമയത്ത് പഠിക്കുവാണെങ്കിലേ, ഇപ്പോൾ ഡെയിലി ഞാൻ രാവിലെ ഒരു എൻ്റെ ജോലിക്ക് എത്തിയത് ഒരു 11 മണിക്ക് പഠിക്കാൻ ഇരിക്കുവാണെങ്കിൽ ഒരു ആദ്യത്തെ 5 or 6 hours എനിക്ക് അത്ര ഫോക്കസ് കിട്ടില്ല. പക്ഷേ പിന്നെ ഈ 11 മണി എന്ന് പറയുന്നത് എനിക്കൊരു ഐഡിയൽ ടൈമായിട്ട് മാറും. ആ സമയമാകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി പഠിക്കാൻ തോന്നും. അപ്പോൾ വീട്ടിലെ ആൾക്കാർ കുറവുള്ള, എല്ലാവരും ജോലിക്കൊക്കെ പോയി അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോയിട്ടുള്ള സമയങ്ങൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി കണ്ടെത്തുന്നതായിരിക്കും ഏറ്റവും നല്ല ഐഡിയൽ ആയിട്ടുള്ള കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് റൈറ്റ് ഡൗൺ. നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി വെക്കേണ്ടതെന്ന് ഞാൻ പറയാം. ആദ്യത്തെ കാര്യം, ഓരോ ദിവസവും പഠിക്കാനിരിക്കുന്നതിന് മുന്നേ, അതല്ലെങ്കിൽ തലേ ദിവസം പഠിച്ച് തീർത്തതിന് ശേഷം നിങ്ങൾ പിറ്റേ ദിവസത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, പ്രത്യേകിച്ച് പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിങ്ങൾ ഇന്ന ഇന്ന ടോപ്പിക്കുകൾ പഠിക്കണം. നിങ്ങൾ ആദ്യമൊക്കെ ചിലപ്പോൾ എഴുതുമ്പോൾ ഒട്ടും റിയലിസ്റ്റിക് അല്ലാതെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു 12 കാര്യം 10 കാര്യമൊക്കെ ഒരു ദിവസം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ എഴുതിയെന്ന് വരും. പക്ഷേ ബൈ ടൈം കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം എത്ര കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പം അത്ര കാര്യങ്ങൾ, നിങ്ങൾക്ക് ഒരു ദിവസം മാക്സിമം എഫേർട്ടിൽ ഒരു 5 topics പഠിക്കാൻ പറ്റും എന്ന് വിചാരിച്ചോ, ആ 5 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം കൃത്യമായിട്ട് അത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ കുറച്ച് ദിവസം പഠിച്ചു പഠിച്ചു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പഠിക്കുന്ന സ്പീഡും ഫോക്കസും ഗ്രാസ്പിംഗ് പവറും എല്ലാം കൂടും. മാത്രമല്ല ആദ്യത്തെ ദിവസങ്ങളിലേക്കാൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും വരുന്ന ദിവസങ്ങൾ. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫസ്റ്റ് സ്റ്റെപ്പാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. പിന്നെ കുറച്ച് ദിവസം ആയിക്കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് റൺ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കാണും, പക്ഷേ കുഴപ്പമില്ല. എന്നാലും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ആദ്യം തീരുമാനിക്കുകയാണ് മാക്സിമം 100 problems ചെയ്യണം. അതിന് പെർസെൻറ്റേജിൻ്റെ 50 problems, അതുപോലെ തന്നെ റേഷ്യോ പ്രൊപ്പോർഷൻ്റെ 50 problems, ഫിസിക്സ് ഒരു 50 previous year questions പഠിക്കണം, കെമിസ്ട്രി ഒരു 50 previous year questions പഠിക്കണം. ഇത്രയും നിങ്ങൾ എഴുതി വെച്ചു. എഴുതി വെച്ചിട്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്തു, മാത്സ് 50 questions ചെയ്ത് തീർത്തു. നിങ്ങളത് കട്ട് ചെയ്തു, അത് നിങ്ങളൊരു ചെറിയ ബ്രേക്ക് എടുക്കുക. ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം അടുത്ത് എന്ത് ചെയ്യണം, അടുത്ത റീസണിങ് ചെയ്യാനിരിക്കണം. ഇങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള വലിയ ടോപ്പിക്കുകളെ നിങ്ങൾ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ആ ഒരു 50 questions നിങ്ങളെക്കൂടെ ഒറ്റയ്ക്ക് ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ അതിനെന്ത് ചെയ്യുക, 25 ന്റെ 2 sets മാറ്റുക, set 1 set 2. അപ്പോൾ സെറ്റ് 1 നിങ്ങൾ ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് set 2 ചെയ്ത് തീർത്ത് അത് നിങ്ങൾ കട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മതി. എഴുതിയൊക്കെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എഴുതുവാണ്, രാവിലെ വന്നു, ഞാൻ തലേ ദിവസമേ പഠിച്ച് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തേക്കുള്ളത് പ്ലാൻ ചെയ്തു. അപ്പം ഞാൻ പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പെർസെൻറ്റേജ് പഠിച്ചു, അതിൻ്റെ 25 questions 2 sets ഞാൻ ചെയ്യണം. ഓക്കെ, set 1 ഉം set 2 ഉം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫിസിക്സിൻ്റെ 25 questions 2 sets പ്രീവിയസ് ഇയർ എനിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ PYQ എന്ന് എഴുതി, എന്നിട്ട് ഫിസിക്സിൻ്റെ 2 sets ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചോ. ആദ്യം ഞാൻ പെർസെൻറ്റേജിൻ്റെ 25 questions ചെയ്തു. അപ്പോൾ എനിക്കൊരു 1 hour കാണും. അപ്പോൾ ഞാൻ ഇത് വെട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുത്ത് പെർസെൻറ്റേജിൻ്റെ അടുത്ത സെറ്റ് എടുക്കുന്നില്ല. കാരണം ഒരേ സബ്ജക്റ്റ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ ഞാൻ അടുത്ത് എന്ത് ചെയ്തു, ഫിസിക്സിൻ്റെ ഒരു 25 problems ചെയ്തു, അത് വെട്ടി. അത് കഴിയുമ്പോൾ ഈ 2 വെട്ടുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ പകുതി കാര്യങ്ങൾ ചെയ്തു, ഇനി പകുതിയേ ഉള്ളൂ. അടുത്ത് ഞാൻ പിന്നെ എന്ത് ചെയ്തു, അടുത്ത സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത ഫിസിക്സിൻ്റെ സെറ്റ് ചെയ്തു. ഇങ്ങനെ കട്ട് ചെയ്തിടുന്ന ടെക്നിക് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഇറ്റ്സ് വെരി എഫക്റ്റീവ്. നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതുപോലെ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ബാലൻസ് ചെയ്യുക എന്നുള്ളത്. അല്ലേ, നിങ്ങൾക്ക് പലപ്പോഴും വീട്ടിൽ നിന്ന് മാറി നിൽക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പഠിക്കുന്ന സമയവും വീട്ടിലെ ജോലി ചെയ്യുന്ന സമയങ്ങളും തമ്മിൽ നിങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അതിന് ഞാനിപ്പോൾ ചെയ്യുന്നൊരു കാര്യം ഞാൻ പറയാം. ഏറ്റവും ഈസി ആയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്നു. ഇപ്പോൾ GK ആണ് എനിക്കിപ്പം GK ആണ് കുറച്ച്
എനിക്കല്ല, പൊതുവിൽ എല്ലാവർക്കും തന്നെ ജി കെ ആണ് മെമ്മറൈസ് ചെയ്യാൻ കുറച്ചും കൂടെ സമയമുണ്ട്. കണ്ടിന്യൂസ് റിവിഷൻ വേണ്ടി വരുന്ന ജി കെ ആയിരിക്കും. മാക്സിമം റീസണിങ് നമ്മളൊരു കൈവഴക്കമാണ്, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. പക്ഷെ നമുക്കിപ്പം ചിലപ്പോൾ ജി കെ ഒക്കെ പഠിക്കാൻ വേണ്ടി നമുക്ക് കുറച്ചും കൂടെ റിവിഷൻ വേണ്ടി വരും, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റിവിഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം ഒരു പ്രാവശ്യം പഠിച്ചു, രണ്ടാമത് പിറ്റേ ദിവസം ഒന്നും കൂടെ വായിച്ചു. ഈ രണ്ടാമത് വായിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിൽ തന്നെ ഒരു റെക്കോർഡായിട്ട് റെക്കോർഡ് ചെയ്ത് ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് ഇടുക. നിങ്ങൾക്ക് നിങ്ങളുടെ മെസ്സേജ് തന്നെ ഇടാമല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന ആപ്പുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനെപ്പോഴും ഫോണിൻ്റെ റെക്കോർഡർ യൂസ് ചെയ്യാം, ഞാനെപ്പോഴും വാട്സപ്പിൽ തന്നെ അങ്ങ് അയച്ചിടും. അപ്പോൾ അത് അയച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 15 മിനിറ്റുള്ള ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ എൻ്റെ ഒരു ചാപ്റ്റർ മൊത്തം കവർ ചെയ്തിട്ടു. ചിലപ്പോൾ വായിച്ചതിന് ഇടണമെന്നില്ല, ഞാൻ ഓർത്തോർത്ത് പറയുന്ന കവർ ചെയ്തിട്ടു. അത് കഴിഞ്ഞ് നമ്മൾ പാത്രം കഴുകുന്ന സമയത്തോ തുണി മടക്കുന്ന സമയത്തോ അല്ലെ ആ സമയത്തൊക്കെ നമ്മൾ ചുമ്മാ നിൽക്കുക, നമുക്ക് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കാണും. ഇത് ചെവിയിൽ വെച്ച് ഈ വോയിസ് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പോലും അറിയാതെ റിവിഷൻ നടക്കും. അത് നല്ലൊരു ടെക്നിക്കാണ്, നിങ്ങൾക്ക് ഒരുപാട് സമയം ലാഭിക്കും. നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണ്, നിങ്ങൾക്ക് ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കുന്നത് പോലെ തന്നെ നിങ്ങൾ റിവിഷൻ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊരു നല്ല ടെക്നിക്കാണ്. നിങ്ങൾ എവിടെയെങ്കിലും നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തുണി മടക്കുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ സ്റ്റില്ലായിട്ട് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈവൻ ദോ നമുക്ക് തറ തുടയ്ക്കുന്ന സമയത്ത് പോലും ഇങ്ങനെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഇങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ റിവിഷൻ ചെയ്ത് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു പുതിയ കാര്യം ചിലപ്പോൾ അങ്ങനെ കേട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം പഠിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഓഡിയോ ലെക്ചേഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സൊക്കെ കണ്ടു പഠിപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഏതെങ്കിലും കണ്ടു പഠിക്കുകയാണ് ഒരു ആപ്പൊക്കെ യൂസ് ചെയ്തിട്ടെന്നുണ്ടെങ്കിൽ ആ ഫാക്കൾട്ടിയുടെ ക്ലാസ് തന്നെ ഒരു പ്രാവശ്യം നിങ്ങൾ കണ്ടു, എഴുതി, പഠിച്ചു, നോട്ടുണ്ടാക്കി, ഓൾ ഡൺ. അതിനുശേഷം നിങ്ങൾക്ക് റിവിഷൻ ചെയ്യണം. സമയം ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ഹെഡ്സെറ്റ് വെച്ചിട്ട് ഇവരുടെ ക്ലാസ് ഇട്ടിട്ട് നിങ്ങളുടെ എന്ത് ജോലിയാണെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇത് കേട്ട് കേട്ട് നിങ്ങൾക്കത് റിവിഷൻ ആയിക്കോളും, ഓട്ടോമാറ്റിക് റിവിഷൻ നടക്കും. അത് നല്ലൊരു ടെക്നിക്കാണ്, നിങ്ങൾ ഉറപ്പായിട്ടും യൂസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഫ്ലാഷ് കാർഡുകൾ യൂസ് ചെയ്യുക. ഫ്ലാഷ് കാർഡ് യൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഫ്ലാഷ് കാർഡുകളായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ മാറ്റാൻ പറ്റുന്ന ഒരുപാട് ആപ്പുകളുണ്ട്. ഈ വീഡിയോയുടെ അവസാനം ഞാനൊരു ആപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഏറ്റവും നല്ലൊരു ആപ്പാണ്, അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്റ്റഡി മെറ്റീരിയൽസ് ഗ്യാദർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ സാധനങ്ങൾ അന്വേഷിച്ച് എന്തൊക്കെ പഠിക്കുക എന്നുള്ള കാര്യങ്ങൾ, എന്തൊക്കെ പഠിക്കണം എന്നറിയാതെ പോകരുത്. അപ്പോൾ ഏറ്റവും നല്ല റിസോഴ്സസിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റഡി മെറ്റീരിയൽസ് ഗ്യാദർ ചെയ്യാം. സാധാരണ ആൾക്കാർക്കൊക്കെ യൂട്യൂബ് ചാനലൊക്കെ കണ്ട് പഠിക്കുന്നത് പോലും ഒരു പരിധിവരെ ഇഫക്റ്റീവ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഒരു ഹൗസ് വൈഫൊക്കെ ആണെങ്കിൽ, നിങ്ങളെ കൊണ്ട് പോസിബിൾ ആണെങ്കിൽ, നിങ്ങൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, ഒരു യൂട്യൂബ് ചാനലാണെങ്കിൽ ചിലപ്പോൾ ഒരേ കണ്ടൻറ്റ് നിങ്ങൾക്ക് 4 വീഡിയോ കാണേണ്ടി വരും. ഓരോ കണ്ടൻറ്റിലും കുറച്ച് കുറച്ച്, അതായത് യൂട്യൂബ് ചാനൽ വീഡിയോസ് എന്ന് പറയുമ്പം അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഉള്ള സെഷൻ ആയിരിക്കും. ചിലപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം ആ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വീഡിയോ ഇടുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എന്താ പറയുക, കണ്ടൻറ്റും ഇതൊക്കെ അന്വേഷിച്ച് നടന്ന് നല്ല ചാനലുകൾ കണ്ടെത്തി, അല്ലെങ്കിൽ നല്ല ബുക്കുകൾ വായിച്ച് പഠിച്ച്, ഇത്ര സമയം നമുക്കില്ല. അപ്പോൾ നമുക്കുള്ളത് ലിമിറ്റഡ് ടൈമാണ്. ആ ലിമിറ്റഡ് ടൈമിൽ നമുക്ക് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റണം, എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ നമുക്ക് അറിയണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇറർ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടണം, അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഇതൊന്നും പോരാത്തതോടെ നമുക്ക് നമ്മളെപ്പോലെ പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുമായിട്ടുള്ള ഒരു കമ്പനി വേണം. എന്തിനാണ് നമ്മൾ എക്സാമിനെ പറ്റിയൊക്കെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക? മാത്രമല്ല, ഇപ്പോൾ ഞാനൊന്ന് പഠിക്കാതിരിക്കുക, എൻ്റെ ഫ്രണ്ട് പറയുവാണ് ലൈക്ക് ഞാൻ പഠിച്ചടാ, ഞാൻ ഇന്നലെ 2 വീഡിയോ കണ്ടോളൂ, ഇന്നലത്തെ ഫുൾ വീഡിയോ, എനിക്ക് 3 വീഡിയോ ഉണ്ടായിരുന്നു, എനിക്ക് കാണാൻ പറ്റിയില്ല, ഞാൻ ജസ്റ്റ് 2 എണ്ണേ കണ്ടോളൂ. അപ്പോൾ നിങ്ങളൊന്നും പോലും കണ്ടു കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, അയ്യോ അവൾ എൻ്റെ കൂടെയുള്ളത്, അവൾ 2 വീഡിയോ കണ്ടു, എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. ആ ഒരു തോട്ട് ഓട്ടോമാ, നമുക്ക് എല്ലാവർക്കും വരുന്ന തോട്ടാണ്. ആ തോട്ട് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് ഏറ്റവും നല്ലത് ഒരു ഓഫ്ലൈൻ കോച്ചിങ് സെൻറ്റർ ആണ്, ഇങ്ങനത്തെ ഒരു എന്താ പറയുക, പിയർ ഗ്രൂപ്പിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു ഹൗസ് വൈഫൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും രാവിലെ എഴുന്നേറ്റ് ഒരു ഓഫ്ലൈൻ സെൻറ്ററിൽ പോയി പഠിക്കാനുള്ളൊരു സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കണ്ടൻറ്റ്, മാക്സിമം കണ്ടൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ലെക്ചേഴ്സ് ഉപയോഗിച്ചിട്ട് പഠിക്കാം. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏത് പ്ലാറ്റ്ഫോമിനെയും ഡിപ്പെൻഡ് ചെയ്യാം. ഞങ്ങൾ ദിശ അക്കാഡമിക്കും NTPC ഓൺലൈൻ കോഴ്സുണ്ട്, വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പോകുന്ന കോഴ്സാണ്. നിങ്ങൾക്ക് എല്ലാം കറണ്ട് അഫയേഴ്സും സ്റ്റാറ്റിക് GKയും മാത്സും റീസണിങ്ങും അടക്കം എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തു പോവുകയും അതിൻ്റെ ക്വിസും മോക്കും കാര്യങ്ങളും. നിങ്ങൾക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് എന്ത് ഡൗട്ട് വന്നാലും നിങ്ങൾക്ക് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതുപോലെ ഒരു മെൻറ്റർ വാട്സപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മെൻറ്ററിനോട് ചോദിക്കാം.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇപ്പോൾ ലൈവ് ക്ലാസ്സുകളായിട്ട് തന്നെ കാണാം. ഇനി ലൈവിൻ്റെ സമയത്ത് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് വരാൻ പറ്റില്ല, നിങ്ങൾ എന്തെങ്കിലും ഫാമിലിയുടെ കാര്യമായിട്ട് ബിസി ആയി പോയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഡേ ആ ഫാക്കൾട്ടി വരുമ്പോൾ അദ്ദേഹത്തിനോട് തന്നെ ലൈവിൽ ചോദിക്കാം. സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റുന്നില്ല, റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ മെൻറ്റേഴ്സിനോട് ഡൗട്ട് ചോദിച്ചിട്ട് നിങ്ങൾ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഇവിടെ കിട്ടും. പിന്നെ നിങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം, പ്രത്യേകിച്ച് മാക്സിമം റീസണിങ്ങും നിങ്ങൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു ഫ്ലാഷ് കാർഡുകളോ ഓഡിയോ ലെക്ചേഴ്സോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം. ഫ്ലാഷ് കാർഡുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ആപ്പ് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളത് ക്വിസ്ലെറ്റ് ആണ് കേട്ടോ. ഈ ആപ്പ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഞാനൊക്കെ യൂസ് ചെയ്യണതാണ്, ഇത് ഭയങ്കര നല്ലതാണ്, എനിക്ക് പരിചയമുള്ള ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. ഈ ആപ്പിൽ നിങ്ങൾക്ക് ഫ്ലാഷ് കാർഡുകൾ ഉണ്ടാക്കിയിട്ട് എവിടെ ഇരിക്കുമ്പോഴും ജസ്റ്റ് ഇങ്ങനെ ഫോൺ നോക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ആപ്പ് നിങ്ങൾ ട്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് മേ ബി റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബെനിഫിഷ്യൽ ആയിരിക്കും. ഹാൻഡി ആയിട്ട് ഫോണിൽ തന്നെ കൊണ്ടു നടക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ ഈ ആപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് സ്റ്റഡി ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഓൺലൈൻ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉള്ളൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സ്റ്റഡി ഗ്രൂപ്പുകൾ ഫോം ചെയ്യാം. പിന്നെ എപ്പോഴും എക്സാമിൻ്റെ എന്തെങ്കിലും നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ എക്സാം ഡേറ്റോ ഒക്കെ വരുന്നുണ്ടോ എന്ന് അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക. NTPC SSC പോലുള്ള എല്ലാ എക്സാമുകളുടെയും ഡീറ്റെയിൽസ് നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യും. ഇനി അതല്ല, നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് വഴി എപ്പോഴും തന്നെ അപ്ഡേഷൻസ് വന്നുകൊണ്ടേയിരിക്കും. ഈ ക്ലാസ് തുടങ്ങുമ്പോഴായാലും ക്ലാസ് അവസാനിക്കുന്ന സമയത്ത്, ഇനി അതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, എക്സാമിൻ്റെ എല്ലാ കാര്യങ്ങളുമൊക്കെ ആപ്പ് വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും അപ്ഡേഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളുടെ ഇടയിലും നിങ്ങൾ ഈ വീഡിയോ കണ്ടുപിടിച്ച് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്ന് നല്ലോണം ആഗ്രഹിക്കുന്ന ഒരാളാണ്, നല്ല രീതിയിൽ പഠിക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ, ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ബാക്കിയുള്ളവർ പഠിക്കുന്നില്ലേ, ബാക്കിയുള്ളവർക്ക് എന്നെക്കാളും സമയം കിട്ടുന്നില്ലേ, എനിക്ക് മാത്രം പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്കുള്ള സമയത്തിനെ ഏറ്റവും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് പഠിക്കുക, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക. ക്ലാസ്സുകളൊക്കെ വീഡിയോ ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ തന്നെ അത് അപ്പോൾ അപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. ഒരിക്കൽ കണ്ടു കഴിഞ്ഞു പിന്നെ നോട്ട് ചെയ്യാൻ നിങ്ങൾ വിചാരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര സമയം കിട്ടിയെന്ന് വരില്ല. നിങ്ങൾ വീഡിയോസ് കാണുന്നു, അപ്പോൾ തന്നെ ആ ഒരു മണിക്കൂർ എടുത്ത് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ നോട്ട് എടുക്കുന്നു. അതിന് ശേഷം നിങ്ങൾ ആ വീഡിയോ 2x ടു 2.5x സ്പീഡിലോ ഇട്ടിട്ട് വീണ്ടും ആവർത്തിച്ച് ആ നോട്ട് വെച്ച് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ പഠിച്ചു പോക്കോളും കേട്ടോ. സോ താങ്ക് യു സോ മച്ച്, ഹാവ് എ നൈസ് ടൈം, ഹാപ്പി ലേണിംഗ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബൈ.